ഇന്ത്യയ്ക്ക് മുന്നേറാനുള്ള ഏറ്റവും വലിയ വഴി വിദ്യാഭ്യാസമാണെന്ന് സർക്കാർ പറയുന്നു. യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഈ കോളനിയിലെത്തിയാൽ ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികളെ കാണാം. പഠിക്കാനുള്ള അവസരമില്ലാതെ ഇവർ ഈ കോളനിയിൽ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ചുറ്റിക്കറങ്ങുന്നു. പെൺകുട്ടികളുടെ പഠനത്തിനും വലിയ പ്രതിസന്ധിയാണ് ഈ കോളനിയിലുള്ളവർ നേരിടുന്നത്. കോളനിയിൽ വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാക്കിയ വീടുകളിൽ ഒന്നാണിത്. സൈറ ബീഗത്തിന്റെ മക്കളെല്ലാം പഠിക്കാൻ തയ്യാറാണ്. സീമയും ഭാരയുമൊക്കെ സ്കൂളുകളിൽ പോയിരുന്നു. ഇതിനുള്ള പണം അധ്വാനിച്ച് ശേഖരിച്ചു. എന്നാൽ ലക്ഷ്യത്തിലെത്താൻ ആർക്കും ആയില്ല. ഇപ്പോൾ വീട്ടിനുള്ളിൽ സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ നൽകുന്ന ട്യൂഷനിലൂടെയാണ് പഠനം. സർക്കാർ സ്കൂളുകൾ അടുത്തില്ല. അകലെ ജുമാ മസ്ജിദ് വരെ പോകണം. സൗജന്യ വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിലും ഇന്നില്ല. ജുഗിയിൽ കഴിഞ്ഞ് കഷ്ടപ്പാടുകൾ മറന്ന് സ്കൂളിലെത്തുന്ന ഈ പാവങ്ങൾക്ക് അധ്യാപകരുടെ പിന്തുണയുമില്ല. പണമുള്ളവർ പഠിച്ചാൽ മതിയെന്ന നയം ഇവരുടെ സ്വപ്നങ്ങൾ തകർത്തു. സ്കൂൾ ക്ലാസ് ബഡ്നെ ലഗി തോ ഫിർ പഠായോ കാ പേ ഖർച്ച മേരാ ഹോനെ ലഗ് ഗയാ സ്കൂൾ കേ അന്ദർ ഹി തോ ഫിർ മാം ഖഡി ഖഡി ബോൾതി തി കി സീമാ യേ ലേകർ ആഓ സീമാ വോ ലേകർ ആഓ ഹമനെ മാം സേ കഹാ ദി കി മാം ദേഖോ മേരെ പാസ് ജോ ബുക് ഹൈ പേഹ്ലേ ബി ഇസേ ഖത്തം കർ ലോ ഇത്നി പരേശാനി തി മേം ബോൾതി തി മാഡം കോ കേഹ് രഹി തി കോയി ബാത് നഹി കർ ലോ ഉസ്കേ ബാദ് മേ കേഹ് രഹി തി കി പേൻ ലേകർ ആഓ യേ ലേകർ ആഓ
बच्चे जो पढ़ना चाह रहे हैं उनको तो आप पढ़ा नहीं रहे हो बिल्कुल भी। क्लास आपकी लग रही है तो आप चाय पी रहे हो, एंजॉय कर रहे हो, आपको पता ही नहीं कौन सा बच्चा कब आ रहा है, किस टाइम आ रहा है, स्टैंडर्ड पूरी है भी क्या नहीं है, आपको तो कुछ पता ही नहीं है। ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പഠനത്തിനുള്ള സഹായം നൽകാൻ പദ്ധതികളുണ്ട്. സ്കൂളിൽ ഫീസ് സൗജന്യവുമുണ്ട്. ഇത് അധികാരികൾ പലപ്പോഴും മറക്കുന്നു. ഇതിനും പുറമെയുള്ള ചെലവുകൾക്ക് സർക്കാർ വല്ലപ്പോഴും നൽകുന്ന 500 രൂപ ഒട്ടും തികയില്ല. 5 മഹീനെ 6 മഹീനെ ഉനക്കു പൈസ മില്ല ഉനക്കു ലി കിതാബോ കേ ലി ബി ചാഹിയേ ഉനക്കു ജൂതാ മോസോ കേ ലി ബി ചാഹിയേ ഉനക്കു 10-5 രൂപയെ കഹാ സേ ദേംഗേ ഹം വോ തോ കഹനേ കേ പഠാഓ തും ഭേജ്തി നീ ഹോ പഠാനേ കേ ലി കഹാ സേ ഭേജേ जब हमारे पास पैसे होंगे जब तो हम भेजेंगे, नहीं तो हमारे बच्चे हमारे घर पे बैठे हुए। ഏറെ മോഹങ്ങളുമായാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്ന് ഓംപ്രകാശ് ദില്ലിയിലെത്തിയത്. പല തൊഴിലും നോക്കി. ഒടുവിൽ വഴിയരികിൽ ബാർബർ ഷോപ്പ് തുടങ്ങി. കുട്ടികളെ ദില്ലിയിൽ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. തലസ്ഥാന നഗരി എന്നാൽ അതിന് അനുവദിച്ചില്ല. മക്കളെ ഗ്രാമത്തിലേക്ക് അയച്ചു. അവരവിടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നു എന്ന ആശ്വാസമുണ്ട് ഇപ്പോൾ ഓംപ്രകാശിന്. बच्चे बारह में पढ़ रहे हैं। हाँ इधर से पैसा करता हूँ। दो दो लड़कियाँ का शादी कर दी, यहीं कर दिया। സാമൂഹ്യ പ്രവർത്തകയായ ഖുർഷിദ വർഷങ്ങളായി ഇവിടെ എത്തുന്നു. കോളനിയിലുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു. സഹകരണ സംഘവും മറ്റും രൂപീകരിച്ച് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. ദേശീയ മഹിളാ ഫെഡറേഷന്റെ സഹായവും ഇതിന് കിട്ടുന്നു. എന്നാൽ സർക്കാരിന്റെ പ്രതികരണം ആശാവഹമല്ലെന്ന് ഖുർഷിദ പറയുന്നു. എഡ്യൂക്കേഷൻ കവി ഹെ സർ ബഹുത് സാരേ ബച്ചേ ഹെ ഡ്രോപ്പ് ഔട്ട് ഹെ വോ ഘർ മേ ബൈഠി ഹുയി ഹെ ഓർ ഉൻമേ ഉൻകോ കുച്ച് ഘർ കേ ഫൈനാൻസ് കുച്ച് പ്രോബ്ലം ഹെ പൈസേ കി കമി ഹെ തോ വോ ഘർ മേ വർക്ക് കർതേ ഹെ വോ സ്കൂൾ ജാ നഹീ സക്തേ ഹെ തോ ബഹുത് സി ലഡ്കിയാ ഹെ ജോ ഘർ മേ ബൈഠി ഹുയി ഹെ ഓർ വോ എഡ്യൂക്കേഷൻ ഉൻകി പൂരി കംപ്ലീറ്റ് നഹീ ഹെ ഓർ കുച്ച് ബച്ചേ പഠനാ ഭി ചാഹതേ ഹെ ലേക്കിൻ ഉൻകേ സാത്ത് കോയി സപ്പോർട്ട് നഹീ ഹെ കി വോ കൈസേ പഠേ ക്യാ കരേ. പതിനയ്യായിരത്തോളം ആളുകൾ ഇവിടെ താമസമുണ്ട്. ഇതിൽ മൂന്നിലൊന്ന് കുട്ടികളാണ്. ചില സംഘടനകൾ മതപഠനത്തിന് സഹായിക്കുന്നുണ്ട്. ഇത് കിട്ടുന്ന കുട്ടികളുടെ എണ്ണവും വിരലിൽ എണ്ണാവുന്നത് മാത്രം. കോളനിയുടെ ഈ ലോകത്തു നിന്ന് പുതിയ തലമുറയ്ക്കും മോചനമില്ല. ജവഹർലാൽ നെഹ്റു നഗരവികസന പദ്ധതിക്ക് കീഴിൽ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവിടുന്നത്. എന്നാൽ ഇത് കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല എന്നതിന് ഉദാഹരണമാണ് തലസ്ഥാന നഗരിയിലെ തന്നെ ഈ കോളനിയിലെ ദുരവസ്ഥ.
അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നത്. കുടിക്കാൻ നല്ല വെള്ളം, താമസിക്കാൻ നല്ല സ്ഥലം, ഈ ഒരു പൈപ്പാണ് ഇവിടുത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയം. എന്നാൽ ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും ഇതിൽ വെള്ളം കിട്ടാറില്ല. കുടിവെള്ളത്തിനായി കോളനിയിൽ ചിലയിടത്ത് കുഴൽക്കിണറുകൾ സ്ഥാപിച്ചിരുന്നു. ഇവ കേടായപ്പോൾ ആകെ ആശ്രയം ഇതുപോലുള്ള മൂന്ന് പൈപ്പ് ലൈനുകളാണ്. ഇതിൽ വല്ലപ്പോഴേ ജലസാന്നിധ്യമുള്ളൂ. വെള്ളത്തിനായി ഈ കോളനികളിൽ വലിയ വഴക്കുകൾ പതിവാണ്. രാവിലെ 5 മുതൽ 7 മണി വരെ വെള്ളം വരുമ്പോൾ അത് പിടിച്ചു വയ്ക്കാനുള്ള മത്സരം. പാനിക്ക് പാനിയെ പൈപ്പ് ലൈനീ പാനി പാനിക്ക് ശുചിത്വമില്ലായ്മയാണ് കോളനി നേരിടുന്ന മറ്റൊരു ഗുരുതര വിഷയം. ഓടകൾ അടഞ്ഞു നിറഞ്ഞ് കുടിലുകൾക്കുള്ളിലും പുറത്തുമായി ഒഴുകുന്നു. സന്നദ്ധ സംഘടനകൾ ഇവിടെ ചെയ്യുന്ന സഹായം എന്നാൽ ദില്ലി ഭരണകൂടം ചെയ്യാറില്ല. അവരുടെ കണ്ണിൽ കോളനി നിവാസികൾ വികസനത്തിന്റെ ശത്രുക്കളാണ്. പല മതക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും 90% മുസ്ലിങ്ങളാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ഷേമ പദ്ധതികൾ, ന്യൂനപക്ഷങ്ങൾക്കായുള്ള 15-ന പരിപാടി, എല്ലാത്തിൽ നിന്ന് ടക്കിയ കാലേക്കാൻ കോളനിക്കാർ മാറ്റി നിർത്തപ്പെടുന്നു. आप देखोगे तो यहाँ का एक वासी एक कीड़े की जिंदगी बिता रहा है, जो इंसान को हक नहीं है ऐसी जिंदगी बिताने का. दिल्ली वक्फ बोर्ड ने കീഴിലുള്ളതാണ് ഈ സ്ഥലമെന്ന് ചിലർ അവകാശപ്പെടുന്നു. അല്ല, സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന് മറ്റു ചിലർ. കോടതിയിലും വ്യവഹാരം തുടരുകയാണ്. ആകെയുള്ള സ്ഥലത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാൽ ഈ മനുഷ്യരെ ഇവിടെ തന്നെ പാർപ്പിക്കാം. तो हम लोग चाहते हैं कि हमारी यहां की जो दिल्ली सरकार के अंदर शीला दीक्षित जी बैठी हैं, ये वक्फ बोर्ड भी एक भारत सरकार में है, और हम चाहते हैं ये कब्रिस्तान गरीब लोगों के लिए होता है, यहाँ की किराए की रसीदें कट जाएं, जिससे दिल्ली वक्फ बोर्ड की भी आमदनी हो, और एक ये साफ़ सुथरी एक अच्छी कॉलोनी बन जाए, यहाँ हमें रहने के लिए फ्लैट दिए जाएं बना करके. यहाँ से जाएंगे नहीं हम, ये कब्रिस्तान बिकने नहीं देंगे ना छोड़ेंगे इसे. എന്നാൽ കേസ് നീട്ടിക്കൊണ്ടു പോകുന്ന എല്ലാവരുടെയും കണ്ണ് ഈ മണ്ണിലാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കിട്ടിയേക്കാവുന്ന മണ്ണ്. തൊട്ടടുത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിനെ പോലെ ഇവിടെയും വലിയ കെട്ടിടങ്ങൾ ഉയരുമെന്ന് സ്വപ്നം കാണുന്നവരുണ്ട്. ചിലരുടെ ലാഭക്കൊതിയുടെ തടവറയിലാണ് ഈ മനുഷ്യർ. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനങ്ങൾ കൊണ്ട് മൂടുന്നു. ഇവരുടെ വിയർപ്പും രക്തവും പിഴിയുന്നു. പിന്നീട് ഈ കരിമ്പിൻ തണ്ടുകൾ പോലെ ഇവരെ വലിച്ചെറിയുന്നു. ജനിച്ചു വീണ ജീവിക്കുന്ന മണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പലരും തയ്യാറല്ല. എന്നാൽ ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് സർക്കാരിന് താല്പര്യം. ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്താനല്ല. വികലമായ നയങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിന് തടസ്സമായി നിൽക്കുന്നു. അകലങ്ങളിലെ ഇന്ത്യയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അകലങ്ങളിലെ ഇന്ത്യയുടെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.